ആന്ധ്രയിൽ മിന്നുന്ന വിജയം നേടിയ ജഗൻമോഹൻ റെഡ്ഡിയെ സ്വന്തം പാളയത്തിലെത്തിക്കാൻ BJP. ഇതിന്റെ ഭാഗമായി ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി YSR കോൺഗ്രസിന് നൽകാമെന്ന് BJP വാഗ്ദാനം ചെയ്തു. ഇക്കാര്യത്തിൽ തീരുമാനം പിന്നീട് അറിയിക്കാമെന്ന് ആന്ധ്ര മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി BJP നേതൃത്വത്തെ അറിയിച്ചതായാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം BJP MP വാഗ്ദാവുമായ GVL നരസിംഹറാവുവാണ് ആന്ധ്ര മുഖ്യമന്ത്രിയെ കണ്ട് വാഗ്ദാനം മുന്നോട്ട് വെച്ചത്. പാർട്ടി നേതാക്കളുമായി ആലോചിച്ച് തീരുമാനമെടുക്കാമെന്നാണ് ജഗൻമോഹന്റെ നിലപാട്. NDA ഭാഗമാകുകയും ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഏറ്റെടുക്കുകയും ചെയ്താൽ അത് എങ്ങനെയാവും ആന്ധ്രയിൽ പ്രതിഫലിക്കുക എന്നത് പരിശോധിക്കേണ്ടതുകൊണ്ടാണ് പാർട്ടി തീരുമാനം പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞതെന്നാണ് സൂചന. പാർട്ടിക്ക് പിന്തുണ നൽകിയ ന്യൂനപക്ഷ വിഭാഗങ്ങൾ BJP വാഗ്ദാനത്തെ എങ്ങനെ സ്വീകരിക്കുമെന്നതാണ് ജഗൻമോഹന് പെട്ടെന്നൊരു തീരുമാനമെടുക്കുന്നതിൽ നിന്ന് തടയുന്നതെന്നാണ് വിലയിരുത്തൽ. ഈ മാസം 15 നീതി ആയോഗിന്റെ യോഗത്തിൽ പങ്കെടുക്കാൻ ഡൽഹിയിലെത്തുമ്പോൾ മുഖ്യമന്ത്രി ജഗൻമോഹൻ പ്രധാനമന്ത്രിയുമായി ഡെപ്യൂട്ടി സ്പീക്കർ പദവിയെ സംബന്ധിച്ച് ചർച്ച നടത്തുമെന്നാണ് സൂചന. ഈ മാസം 17 ലോക്സഭയുടെ ആദ്യ യോഗം. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ പിന്നീട് സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും തെരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 22 സീറ്റുകളാണ് YSR കോൺഗ്രസിന് ലഭിച്ചത്. ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകുന്നവർക്കാണ് തന്റെ പിന്തുണയെന്നായിരുന്നു നേരത്തെ ജഗൻമോഹൻ പറഞ്ഞത്. തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിനു ശേഷമുള്ള അവസ്ഥ മറികടക്കുന്നതിന് ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി നൽകാമെന്നാണ് ആന്ധ്രയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. പ്രത്യേക പദവി നൽകിയില്ലെന്ന് വ്യക്തമാക്കിയതിനെ തുടർന്നാണ് DDP NDA മുന്നണി വിട്ടത്.